എസ് എ ടി തിരുവനന്തപുരത്തെ കുട്ടികൾക്കുള്ള ചികിത്സയിലെ ഏറ്റവും പ്രധാന ആശുപത്രി. നവജാത ശിശുക്കൾ മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വാക്സിൻ ഇവിടെ നൽകുന്നുണ്ട്. എന്നാൽ സർക്കാർ നൽകുന്ന വാക്സിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് ജീവനക്കാർ തുക ഈടാക്കി ഓപ്ഷണൽ വാക്സിൻ നൽകുന്നുവെന്നാണ് ആരോപണം. സർക്കാർ വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ വെച്ച് സതീഷ് സൊസൈറ്റിയുടെ വാക്സിൻ വില ഈടാക്കിക്കൊണ്ട് വിൽപ്പന നടത്തുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആശുപത്രി അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണെന്നും പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടി സൂപ്രണ്ട് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ആ റിപ്പോർട്ട് ഡി എം ഇ സർക്കാരും അംഗീകരിച്ചില്ല. ഇനി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി കാണുക. രണ്ട് വാക്സിനുകളും ഒരേ സ്ഥലത്ത് നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഡി എം ഇ നിർദ്ദേശം. ഓപ്ഷണൽ വാക്സിൻ വാങ്ങുന്നതിനുള്ള കൗണ്ടർ ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ നിന്ന് മാറ്റിസ്ഥാപിക്കാനും അതിന് പണം പ്രത്യേകം കൗണ്ടർ മുഖേന ശേഖരിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ട് സതീഷ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വൈസ് ചെയർമാനും ഗൈനക്കോപ്പിയുടെ എച്ച് ഒ ഡി വൈസ് ചെയർമാനാണ്. ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ സർക്കാർ നോമിനിയായിട്ടാണ് ഈ സൊസൈറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അവരൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ, അവിടെ പ്രവർത്തിക്കുന്നത് പുറമേ നിന്നുള്ളവരാണ്. ഗൈനക്കോളജി ഒ പിയുടെ മുന്നിലായാണ് സൊസൈറ്റിയുടെ ലാബ് കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ ലാബ് 3-ാം നിലയിലും, അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തുന്നതും സൊസൈറ്റിയുടെ ലാബിലാണ്. ഇക്കാര്യത്തിൽ ഒ പിക്ക് സമീപം സർക്കാർ ലാബ് വേണമെന്നാണ് 3-അംഗ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. വിഷയത്തിൽ പരാതിക്കാരൻ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം എന്താകുമെന്നതാണ് നിർണായകം. എ കെ സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.